കൊല്ലം ജില്ലയിലെ ആയൂരിനും അഞ്ചലിനും അടുത്തായി ഇട്ടിയ പഞ്ചായത്തിലെ കൂട്ടുക്കൽ എന്ന ഗ്രാമം. അവിടെ നൂറുമേനി വിളയുന്ന നെൽപ്പാടം. ആ പാടത്തെ പകുത്തുകൊണ്ട് നീണ്ട പാത, വയലിനരികിൽ പച്ചത്തലപ്പാവ് വെച്ച് ഇളം കാറ്റിൽ നൃത്തം ചെയ്യുന്ന തെങ്ങോലകൾ, അവിടെ ഒരു വലിയ പാറ. സ്നാനം കഴിഞ്ഞ ശേഷം കിടന്നു വിശ്രമിക്കുന്ന ഗജവീരനാണെന്നേ തോന്നൂ പാറയിലെ ആ ക്ഷേത്രം കണ്ടാൽ. അതാണ് അതിപുരാതന ശില്പക്ഷേത്രമായ കൂട്ടുക്കൽ ഗുഹാക്ഷേത്രം. കൂട്ടുക്കൽ ജംഗ്ഷനിൽ നിന്നും ചുണ്ട കടക്കൽ റൂട്ടിൽ കഷ്ടിച്ച് ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൂട്ടുക്കൽ ഗുഹാക്ഷേത്രത്തിലേക്കുള്ള സൂചനാ ഫലകം കാണാം. അതുവഴി കുറച്ചു മുന്നോട്ട് പോയാൽ ഇടതുവശത്തായി കേരള സർക്കാരിന്റെ സംരക്ഷണയിലുള്ള ഏകശിലയിൽ കൊത്തിയെടുത്ത ക്ഷേത്രം കാണാം. ഇതാണ് ഗുഹാക്ഷേത്രം. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ശിവഭഗവാന്റെ ഭൂതഗണങ്ങൾ ചുമന്നുകൊണ്ടുവന്ന പാറയായ ഇതിനെക്കുറിച്ച് ശിവഭക്തനായ സന്യാസിക്ക് സ്വപ്നദർശനം ലഭിക്കുകയും അദ്ദേഹം ഈ പാറയിൽ ശിവക്ഷേത്രം നിർമ്മിച്ചു എന്നതാണ് ഒരു ഐതിഹ്യം. ശിവഭക്തരായ രണ്ട് ദേവതകൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ക്ഷേത്രസ്ഥാനം നടത്തുക എന്ന ഉദ്ദേശത്തോടെ ആകാശമാർഗത്തിൽ സഞ്ചരിക്കുകയും ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമെത്തിയപ്പോൾ കോഴി കൂപുകയും ചെയ്തു. സൂര്യോദയമാണെന്ന് കരുതി അത് ഇവിടെ സ്ഥാപിച്ചു എന്നത് മറ്റൊരു ഐതിഹ്യം. കൂട്ടുക്കൽ ഗുഹാക്ഷേത്രത്തിന്റെ മറ്റൊരു പേര് കൽത്തിരിക്കോവിൽ എന്നാണ്. കൊട്ടിയ കല്ല് അഥവാ കാർബ്ഡ് റോക്ക് എന്നും ഇതിനർത്ഥമുണ്ട്. ഗുഹാശിലാ രൂപകൽപ്പനയിൽ സമ്പന്നമാണ് ഈ ക്ഷേത്രം. കേരളത്തിൽ അറിയപ്പെടുന്ന ഗുഹാക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതും അത്യപൂർവമായ ഗുഹാക്ഷേത്രവുമാണ് കൂട്ടുക്കൽ ഗുഹാക്ഷേത്രം. കൊല്ലം ജില്ലയിലെ ചടയമംഗലം ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതേ മാതൃകയിൽ കൂട്ടുക്കൽ ഗുഹാക്ഷേത്രം മാത്രം നെൽവയലുകളുടെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ പാറ. മാറി നിന്ന് നോക്കിയാൽ ഒരു ആന കിടക്കുന്ന പോലെയാണ് തോന്നുക. ഇപ്പോൾ കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമാണ് ഇതിന്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ളത്. നാട്ടുകാരായ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. നൂറുകണക്കിന് ഭക്തരാണ് ദിവസവും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. കുംഭമാസത്തിലെ ശിവരാത്രി ദിവസമാണ് ഉത്സവം. ക്ഷേത്രം നിർമ്മിച്ചതിന് കൃത്യമായ രേഖകളില്ല. ക്ഷേത്രോത്പത്തിയെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ചരിത്രകാരന്മാർക്കുള്ളത്. 7-ാം നൂറ്റാണ്ടിനും 11-നും ഇടയ്ക്ക് ക്ഷേത്ര നിർമ്മിതി നടന്നതായി കരുതപ്പെടുന്നു. യന്ത്രങ്ങളുടെ സഹായമില്ലാതെ പരമ്പരാഗതമായ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ക്ഷേത്രം കൊത്തിയെടുത്തിട്ടുള്ളത്. പാണ്ഡ്യരാജാവ് ആധിപത്യം സ്ഥാപിച്ച കാലത്തോ അതിനുശേഷമോ ആയിരിക്കണം കൂട്ടുക്കൽ ഗുഹാക്ഷേത്രം ഉണ്ടായത്. ശിവപ്രതിഷ്ഠയും ശിവന്റെ ഭൂതഗണമായ ശൂലാധാരിയായ കാവൽക്കാരനും ഉള്ള ക്ഷേത്രങ്ങൾ പാണ്ഡ്യദേശത്തുണ്ടായത് ജടിലഭ്രാന്തകന്റെ കാലഘട്ടത്തോടടുത്താണ്. കൂട്ടുക്കൽ ഗുഹാക്ഷേത്രത്തിലും ഈ പ്രത്യേകതയാണ് കാണാൻ കഴിയുന്നത്. ഈ ഗുഹാക്ഷേത്രം 11 സെന്റ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒറ്റപ്പാറയിൽ കിഴക്കോട്ട് അഭിമുഖമായിട്ടാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 10 അടി നീളവും 8 അടി വീതിയുമുള്ള 2 മുറികളുണ്ട്. ഈ മുറികളിലാണ് 2 ശിവലിംഗങ്ങൾ പാറയിൽ നിർമ്മിച്ച പീഠത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. മുറികൾക്ക് പുറത്ത് പാറയിൽ കൊത്തിയ ഗണപതി വിഗ്രഹമുണ്ട്. തെക്ക് ഭാഗത്തെ മുറിക്ക് മുന്നിൽ അഷ്ടകോണിൽ നിർമ്മിച്ച കൽമണ്ഡപമുണ്ട്. മണ്ഡപത്തിന്റെ ഒരു ഭിത്തിയിൽ ഗണപതിയുടെയും മറുവശത്ത് നന്ദികേശന്റെയും രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. ശിവലിംഗമാണ് പ്രധാന പ്രതിഷ്ഠ. വടക്കുവശത്തെ മുറിക്ക് മുന്നിൽ ഭൂതഗണത്തിൽ ഹനുമാന്റെയും നന്ദികേശന്റെയും രൂപങ്ങളുണ്ട്. ചതുരാകൃതിയിലുള്ള മുറികളുടെ വാതിലുകളും പ്രതിഷ്ഠകളും ഒറ്റപ്പാറയിൽ കൊത്തിയെടുത്തവയാണ്. ക്ഷേത്രത്തിന്റെ മുന്നിൽ കൊടിയ വേനലിലും വറ്റാത്ത ഒരു കുളമുണ്ട്. മഴ പെയ്താൽ വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള ഓവുചാലുകളുമുണ്ട്. കൂടാതെ യോഗീശ്വരനെ പൂജിക്കുന്ന ഒരു കല്ല് ക്ഷേത്രമുറ്റത്തും ചുമ്മാടുപാറ എന്നറിയപ്പെടുന്ന ഒരു പാറ ക്ഷേത്രത്തിന്റെ പിന്നിലും സ്ഥിതി ചെയ്യുന്നു. 1-ാമത്തെ ഗുഹയുടെ മുൻവശത്തു നിന്ന് നോക്കിയാൽ അകത്ത് ശിവലിംഗം കാണാം. മുറിക്ക് പിന്നിൽ പുറത്തായി നന്ദികശൻ കിടക്കുന്നത് കാണാം. അതിന് തൊട്ടുമുകളിൽ ഹനുമാൻ. ഇതിനു പിന്നിലൊരു കഥയുണ്ട്. ശിവനും പാർവതിയും കൈലാസത്തിൽ ഇരിക്കുമ്പോൾ ഗണപതിയാണ് കാവൽ. കാവൽ നിർത്തിയ ഗണപതി എന്തോ ആവശ്യത്തിനായി പോകുമ്പോൾ കാവൽ ജോലി ഹനുമാനെ ഏൽപ്പിച്ചു. ഇങ്ങനെ ഹനുമാൻ കാവൽ നിൽക്കുമ്പോഴാണത്രേ പരശുരാമൻ അവിടെ എത്തിയത്. ഇത്തരത്തിൽ ഹനുമാൻ ഒരു പ്രാവശ്യം മാത്രമേ കാവൽ നിന്നിട്ടുള്ളൂ. അതാവാം ഹനുമാന്റെ ബിംബം ഈ ഗുഹയ്ക്ക് മുന്നിൽ വരാൻ കാരണം. മഹാബലിപുരത്ത് 3 ക്ഷേത്രങ്ങളുണ്ട്. അവ 3 ഗുഹകളാണ്. അവയിൽ 3-ലും ഹനുമാൻ ദ്വാരപാലകനായി നിൽക്കുന്നുണ്ട്. സാധാരണ ഒരു ശിവലിംഗവും നന്ദികേശനും ഒരു ഗണപതിയും ഉണ്ടെങ്കിൽ ഒരു ശിവക്ഷേത്രമായി. ബാക്കിയുള്ളതെല്ലാം ഉപദേവതമാരാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യ ഗുഹ ഒരു പൂർണ്ണ ശിവക്ഷേത്രമാണ്. ഇനി 2-ാമത്തെ ഗുഹയിലേക്ക് പോകാം. ആ ഗുഹയുടെ ഇടതുവശത്ത് ഗണപതിയുടെ വിഗ്രഹം കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട്. നടുക്ക് നന്ദികേശനും അകത്ത് ശിവലിംഗവുമുണ്ട്. അതിനാൽ അതും ഒരു പൂർണ്ണ ശിവക്ഷേത്രമാണ്. അങ്ങനെ 2 ഗുഹകളിലായി 2 ക്ഷേത്രങ്ങളാണ് ഇവിടെ പണിതിരിക്കുന്നത്. ഒരു കമാനത്തിന് കീഴിൽ ഒരൊറ്റ പൂർണ്ണക്ഷേത്രമേ പാടുള്ളൂ. എന്നാൽ ഇവിടെ 2 ക്ഷേത്രങ്ങളാണ് പണിതിരിക്കുന്നത്. ഇത്തരത്തിൽ ഇന്ത്യയിൽ ഒരൊറ്റ ക്ഷേത്രമേ ഉള്ളൂ. അത് ഇവിടെയാണ്. ഇതിനെ ദ്വൈതക്ഷേത്രം എന്ന് വിളിക്കുന്നു. ദ്വൈതക്ഷേത്രം എന്ന വാക്ക് മഹാഭാരതത്തിലും രാമായണത്തിലും ഓരോ സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു കാരണം. കാലങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിൽ നിന്ന് ചെങ്കോട്ട വഴി വനമേഖലയിലൂടെ 30 കിലോമീറ്ററോളം നടന്നാൽ കുടുക്കത്തുപാറ വഴി ചണ്ണപ്പേട്ട എത്താൻ കഴിയുമായിരുന്നു. അവിടെ നിന്നും ചരിപ്പറമ്പ് വഴി ഇവിടെ എത്താനുള്ള എളുപ്പവഴിയും ഉണ്ടായിരുന്നു. ഈ വഴിയിലൂടെ ധാരാളം തമിഴ്നാട്ടുകാർ നടന്ന് ഈ പ്രദേശങ്ങളിൽ എത്തുമായിരുന്നു. അതിന് തെളിവായി ഈ പ്രദേശത്ത് നിരവധി പീഡിക ക്ഷേത്രങ്ങളുമുണ്ട്. അന്ന് തമിഴ്നാട്ടുകാരായ വെള്ളാളച്ചെട്ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എണ്ണ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിരുന്നു. ഇവരെല്ലാം ദേവി ഭക്തരായിരുന്നു. ഇവർ അവരോടൊപ്പം ചില ശില്പികളെ കൊണ്ടുവന്നിരുന്നു.
അവരായിരിക്കാം ഈ ക്ഷേത്രം പണിതത് എന്നാണ് കരുതപ്പെടുന്നത്. ഉദ്ദേശം 200 വർഷമെടുത്ത് കാണും ഈ ക്ഷേത്രം നിർമ്മിക്കാൻ എന്ന് അനുമാനിക്കാം. ക്ഷേത്രപ്പണി തുടങ്ങിയ ശില്പിയുടെ 4 തലമുറ കഴിഞ്ഞായിരിക്കാം പണി പൂർത്തിയാക്കിയത്. 3 പുരുഷായുസെങ്കിലും ഇതിനായി ചിലവായി എന്ന് അനുമാനിക്കാം. ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ MC റോഡിൽ വടക്ക് ഭാഗത്തു നിന്നും വരുന്നവർക്ക് ആയൂർ നിന്നും മഞ്ഞപ്പാറ വഴി 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിലെത്താം. തിരുവനന്തപുരത്ത് നിന്നും വരുന്നവർക്ക് നിലമേൽ കടക്കൽ വഴി കൂട്ടക്കൽ എത്തിച്ചേരാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക്സ് അലോട്ട്. സാധാരണഗതിയിൽ ഈ ഇരുമ്പ് കൊണ്ടുള്ള ഉളി കൊണ്ടുള്ള ഒന്നുമില്ല, എല്ലാം കല്ലുകൊണ്ടുള്ള പണിയാ. കല്ലുളി കൊണ്ടുള്ള പണിയാ. പിന്നെ വെച്ചാൽ രണ്ട് ശ്രീകോവിലും ഒരേ നീളവും വീതിയാ ഇതിനകത്ത്. അതെ, രണ്ട് ശിവലിംഗം, രണ്ട് ഗണപതി ഇതിനകത്തുള്ളത്. രണ്ട് ശിവലിംഗം, രണ്ട് ഗണപതി. പിന്നെ ഫ്രണ്ടിൽ ആ ഒരു ഗണപതി, ഈ സൈഡിൽ ഒരു ഗണപതി ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഈ നാട്ടുകാര് പറയുന്ന ഐതിഹ്യം എന്ന് പറയുന്നത് പണ്ട് ഈ ഭൂതഗണങ്ങള് ഇത് ചുമന്നുകൊണ്ട് വന്നതാണെന്നും, ഹനുമാനും ഭൂതഗണങ്ങളും കൂടെ ഇത് ചുമന്നുകൊണ്ട് വന്നതാണെന്നും, അങ്ങനെ നേരം വെളുക്കാൻ പോകുന്ന സമയം, അങ്ങനെ കോഴി പോകുന്ന സമയം, അപ്പോൾ ഇത് ഒരു കാണുന്നത് ഒരു കന്നാലി മേയ്ക്കുന്ന ഒരു പയ്യൻ ആണ് ഇത് കാണുന്നത്. അതാണ് ആ ഫ്രണ്ടിൽ കിടക്കുന്ന ആ ഒരു കാളയും അവിടെ ഉള്ള ഒരു ചെറിയ ഒരു ഹനുമാൻ പോലെയുള്ള ഒരു ചെറിയ വിഗ്രഹവും. അപ്പം ഈ പാറയെ തന്നെ കല്ലാക്കി മാറ്റിയെന്ന് ആണ് പറയപ്പെടുന്നത്. അപ്പൊ ഇത് ചുമന്നുകൊണ്ട് വന്ന ഒരു പാറയെന്ന് പറയുമ്പോൾ ഇനി തൊട്ട് താഴെയായിട്ട് ചുമ്മാട് പാറ എന്ന് പറയുന്ന ഒരു പാറ, തൊട്ട് തൊട്ട് താഴെ ഇത് ഈ റോട്ടാക്തി കൂടെ അങ്ങോട്ട് പോകുമ്പോൾ കാണാം. മാത്രമല്ല ഇതൊരു വയലായിരുന്നു അല്ലേ? വയലിന്റെ മധ്യത്ത് ഈ ഒരു ഒറ്റ പാറ മാത്രമേ ഉള്ളൂ. ഈ റോഡെല്ലാം വയൽ തന്നെയായിരുന്നു, എല്ലാം വയല. വയലും അത് തോടും ഒരു വരമ്പ് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഈ കൊണ്ടുവന്ന പാറ പറയുന്നത് ചുമ്മാട് പാറ എന്ന് പറയുന്നത് തൊട്ട് താഴെ കിടപ്പുണ്ട്. ഇതിനകത്ത് ഇത് ഈ പാറ കണ്ടു കഴിഞ്ഞാൽ ഒരു ആനയുടെ രൂപമാണ്. അത് മനസ്സിലാക്കണമെന്നുണ്ട്, ഈ സൈഡിൽ ചെന്ന് നോക്കണം. പിന്നെ എന്റെ കിണറ്റിലെ വെള്ളം എന്ന് പറയാൻ ഒരു 10 മണി വരെ വെള്ള കളറും നല്ല വെളുത്ത കളറും ആയിരിക്കും. 10 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈസ് ഇങ്ങനെ ഒരു കഷായം കലക്കി പോലുള്ള ഒരു കളറും. അപ്പൊ ഔഷധ ഗുണമുള്ള വെള്ളം എന്നാണ് പറയപ്പെടുന്നത്.